ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു കത്തിയുമായിട്ടാണ് ചെല്ലുന്നത് രാഹുൽ മഹിയോട് പറയുന്നുണ്ട് ഇനിയും തൊട്ട് എന്നേക്കുമായിട്ട് നീ ഉറങ്ങാൻ പോകുകയാണെന്ന് ആ സമയത്ത് അവിടെ ഗൗരി ഉണ്ടായിരുന്നു രാഹുൽ ആണെങ്കിൽ കത്തിയുമായിട്ട് കുത്താൻ തുടങ്ങുന്ന സമയത്തേക്ക് ആണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് രാഹുൽ അപ്പോൾ പേടിച്ചു പോകുന്നു തൊട്ടടുത്താണെങ്കിൽ ഒരു പാമ്പിനെയും കാണുന്നുണ്ട് പെട്ടെന്ന് രാഹുൽ അവിടെ നിന്നും പേടിച്ചോടുന്നു ഗൗരിയുടെ ശക്തി ഉപയോഗിച്ച് മഹി എഴുന്നേപ്പിച്ച് അങ്ങനെ കാണിച്ചതാണ് രാഹുലിനെ രാഹുൽ ആണെങ്കിൽ ഗൂഗിളിന്റെ അടുത്തേക്ക് പേടിച്ചു വരികയാണ് ഗൂഗിൾ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ ആണെങ്കിൽ ഉടനെ തന്നെ കാറിൽ കയറാൻ എന്നും പറഞ്ഞ് കാറിൽ കയറുന്നു അപ്പോൾ കാറിനകത്ത് അപ്പോൾ കാറിനകത്തും മഹി ഇരിക്കുന്നത് കാണുന്നു മഹി അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ കൊല്ലാതെ പോവുകയാണോ എന്നൊക്കെ രാഹുൽ പേടിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്നു ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ കാറിൽ അപ്പോൾ മഹി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അതേസമയം അവിടെ ഗൗരിയും ഉണ്ടായിരുന്നു രാഹുൽ നടന്ന കാര്യമെല്ലാം ഗൂഗിളിനോട് പറയുന്നുണ്ട് ഗൂഗിൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും വട്ടായോ എന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഡോക്ടർ മഹിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അബോധ മഹി ഗംഗേ ഗംഗേ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഡോക്ടർ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഡോക്ടർ വെളിയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗംഗ ആരാണ് മഹിയുടെ ഭാര്യയാണോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ഗംഗ ഭാര്യ ഒന്നുമല്ല അവൾ ആരുമല്ല ഞാനാണ് ഭാര്യയാകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്ന പെൺകുട്ടി മഹിയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അബോധാവസ്ഥയിലും ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹിയുടെ ഓർമ്മ പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഗംഗ അടുത്തുണ്ടാകണം കണ്ണ് തുറക്കുമ്പോൾ ഗംഗയെ കണ്ടാൽ ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാനെന്ന് പറയുന്നുണ്ട് ഡോക്ടർ പോയതിന് ശേഷം ശ്രേയ സമ്മതിക്കുന്നില്ല ശ്രേയ ദേവിയാനിയമ്മയോട് പറയുന്നുണ്ട് മഹിയേട്ടരെ കുറച്ച് താമസിച്ചോർമ്മ വന്നാലും പ്രശ്നമില്ല പക്ഷെ ഞാൻ അതിന് എന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു പക്ഷെ അത് നടക്കുമോ എന്നൊക്കെ സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അജിത് അപ്പോൾ ചോദിക്കുന്നുണ്ട് മഹി ചോദിച്ചാൽ എന്തു പറയുമെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് നകളിന്റെ കൂടെ ഗംഗ പോയെന്ന് പറയാമെന്ന് ഗംഗ മഹിയെ കാണാനായിട്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു സെക്യൂരിറ്റി ആണെങ്കിൽ ആദ്യം തടയുന്നുണ്ട് ഗംഗ ഒരുപാട് അപേക്ഷിക്കുമ്പോൾ കയറ്റിവിടുന്നു ഗംഗസ് ശ്രേയയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മഹിയേട്ടനെ ഒന്ന് കാണണമെന്ന് ശ്രേയ സമ്മതിക്കുന്നില്ല ശ്രേയ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കോണം എന്നൊക്കെ അതിനുശേഷം പിടിച്ചു തള്ളിയൊക്കെ ഇടുന്നുണ്ട് ആ സമയത്ത് ശ്രേയയുടെ കാല് പിടിച്ച് ഗംഗ കരയുന്നുണ്ട് എനിക്ക് ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ ദേവയാനി അമ്മയോടും അജിത്തിനോടുമാണെങ്കിൽ കരഞ്ഞ അപേക്ഷിക്കുന്നുണ്ട് ഒരു തവണ ഞാൻ മഹിയേട്ടനെ കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനല്ലോ തീരുമാനിക്കുന്നതെന്നൊക്കെ സ്ത്രേയക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഗംഗയെ വലിച്ചിഴിച്ചു കൊണ്ട് പോവുകയാണ് ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നുണ്ട് മാളു ശ്രേയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഗംഗ ഇവിടെ നിർത്താനെന്ന് പറയുന്നു ഗംഗയെ വെറുതെ വിട്ടില്ലെങ്കിൽ അച്ഛൻ ശരിയായിട്ട് വരുമ്പോൾ അച്ഛനോടും അതുപോലെ ഇവിടുത്തെ മുത്തശ്ശനോടും കാര്യങ്ങളെല്ലാം പറയുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രേയ ദേവ്യാനി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മാളു പറയുന്നത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് മഹിക്ക് വയ്യാത്ത സിറ്റുവേഷനിൽ മാളു പറയുന്നതാണ് ഇപ്പോൾ കേൾക്കേണ്ടതെന്ന് അതുകൊണ്ട് ഗംഗയെ വെറുതെ വിടുന്നതാണ് നല്ലതെന്നൊക്കെ ശ്രേയോട് പറയുന്നു ദേവയാനിയമ്മ കൂടി അങ്ങനെ പറയുമ്പോൾ പിന്നെ ശ്രേയക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാളു ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം എവിടെയായിരുന്നുവെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ശിവനാണെങ്കിലും ജലധാരം നടത്തുകയായിരുന്നു എന്നൊക്കെ പറയുന്നു നൂറ്റെട്ട് ജലധാരം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛൻ സുഖം പ്രാപിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും രേഷ്മയുമാണ് രേഷ്മ രാഹുലിനോട് പറയുന്നുണ്ട് മഹിയേട്ടന് ബോധമില്ലാത്ത എല്ലാ സ്വത്തുക്കളും ശ്രേയയുടെ പേരിലാകുമെന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ബോധമില്ലാത്ത മഹിയെ വിവാഹം ശ്രേയ ചിലപ്പോൾ കഴിച്ചിരിക്കും സ്വത്തിനു വേണ്ടി എന്നൊക്കെ പറയുന്നു രഷ്മി അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമാണ് സ്വത്തുക്കളെല്ലാം മാളുവിന്റെ പേരിലാകും രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ് മാളുവിന് വേണ്ടി പിന്നെ എല്ലാവരും അടിപിടി കൂടുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു രാഹുലിനപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഗോകുലാണെങ്കിൽ മാളുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും മഹിയെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നതും സ്വത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടിയാണെന്ന് എന്നെ ഉപയോഗിച്ച് അവൻ കളിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു രാഹുൽ അപ്പോൾ രേഷ്മയോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മഹിയേട്ടൻ ആണെങ്കിൽ ജീവനോടെ ഓർമ്മയോടെ തിരിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് രേഷ്മയും അത് സമ്മതിക്കുകയാണ് ഇപ്പോൾ പോകുന്ന സ്ഥിതിക്കെങ്കിലും പോകണമെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നു പിന്നീട് ശ്രേയും ദേവിയനിയമ്മയും മാളും എല്ലാം മഹിയുടെ അടുത്തിരുന്നിട്ട് സംസാരിക്കുകയാണ് കണ്ണു തുറക്ക പറഞ്ഞിട്ട് ശ്രേയ പറയുന്നുണ്ട് മഹിയേട്ടൻ കണ്ണു തുറക്കുമ്പോൾ ആദ്യം എന്നെ കാണണം എന്നോട് സംസാരിക്കണം എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ശ്രീ പരമശിവന്റെ പ്രസാദവുമായിട്ട് ഗംഗ വരുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഇത് തൊടിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയ സമ്മതിക്കുന്നില്ല ശ്രേയ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ എന്താണ് ബഹളം എന്ന് ചോദിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ ഫസ്വൻ നെറ്റിയിൽ തൊടുന്നു ശ്രേയക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗംഗയെ അടിക്കാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ നിർത്താനെന്നൊക്കെ പറയുന്നു മഹി പെട്ടെന്നാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട് അതുപോലെ കൈയും ചലിപ്പിക്കുന്നു അത് കാണുമ്പോൾ ഡോക്ടർക്ക് സന്തോഷമാകുന്നു ഡോക്ടർ മഹിയോട് ഗംഗയെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മഹി അപ്പോൾ ഗംഗയാണെന്ന് പറയുന്നു മഹി മാളുവിനെ മന്വേഷിക്കുന്നുണ്ട് മാളു അപ്പോൾ എന്റെ അച്ഛന്റെ അടുത്ത് ഞാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് എല്ലാം ദൈവാനുഗ്രഹം കൊണ്ടാണ് മഹിക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയത് എല്ലാം ഗംഗയുടെ പ്രാർത്ഥന കൊണ്ടാണെന്നൊക്കെ പറയുന്നു അബോധാവസ്ഥയിൽ പോലും ഗംഗയുടെ പേര് പറഞ്ഞത് ഗംഗയുടെ മനസ്സിന്റെ നന്മ മഹി അറിഞ്ഞതുകൊണ്ടാണെന്നൊക്കെ ഡോക്ടർ പറയുന്നു ഡോക്ടർ പറയുന്നതെല്ലാം കേട്ടിട്ട് ഗംഗയ്ക്കൊരുപാട് സന്തോഷമാകുന്നു ശ്രേയയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മാളു മഹിയുടെയും ഗംഗയുടെയും കൈകൾ തമ്മിൽ വെച്ചിട്ട് ഉമ്മ വെക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്